വെൽക്കം ടു ഓൾ. എല്ലാവർക്കും പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് ഒരു എക്സാമിന്. അപ്പോൾ പദവി അലങ്കരിക്കുന്നവരുടെ ഫസ്റ്റ് പാർട്ടാണ്. കൂടുതൽ പഠിക്കാതെ ഇനി വരുന്ന 4 ദിവസം കൊണ്ട് ഇത് ഓരോന്നും പഠിച്ചു പോണതായിരിക്കും പഠിക്കാത്ത ആൾക്കാർക്ക് നല്ലത്. പഠിച്ച ആൾക്കാരാണെങ്കിൽ ഇവർ മാറിയോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്കൊന്ന് റീചെക്ക് ചെയ്ത് നോക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത് നമ്മുടെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ്. എല്ലാവർക്കും അറിയാം. 14ാമതാണ്. പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. അതെല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അടുത്തത് എം വെങ്കയ്യ നായിഡു ആണ് ഉപരാഷ്ട്രപതി. ഇപ്പോൾ എക്സാമിന് ചോദിക്കുന്നത് നമ്മുടെ രാജ്യസഭാ ചെയർമാൻ ആരെന്നായിരിക്കും. അപ്പോൾ രാജ്യസഭാ ചെയർമാൻ ആരാണ്? എം വെങ്കയ്യ നായിഡു ആണ്. അപ്പോൾ ഉപരാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാലും നമ്മുടെ രാജ്യസഭാ ചെയർമാൻ ആരെന്ന് ചോദിച്ചാലും അല്ലെങ്കിൽ രാജ്യസഭയ്ക്ക് അധ്യക്ഷത വഹിക്കുന്നത് ആരെന്ന് ചോദിച്ചാലും ആൻസർ എന്ത് തന്നെ എഴുതണം? എം വെങ്കയ്യ നായിഡു ആണ്. നെക്സ്റ്റ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എൻ വി രമണയാണ്. 48ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് എൻ വി രമണ. നെക്സ്റ്റ് പ്രധാനമന്ത്രി നമ്മൾ പറഞ്ഞു നരേന്ദ്രമോദിയാണ്. ലോക്സഭാ സ്പീക്കർ. നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ്. ആരാണ് ലോക്സഭാ സ്പീക്കർ? ഓം ബിർള. അപ്പൊ അത് എങ്ങനെ ഓർമ്മിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ലോക്സഭാ സ്പീക്കർ ആകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ലോക്സഭ ഒന്ന് ആലോചിച്ച് നോക്കുക. ലോക്സഭയുടെ ഏറ്റവും മുകളിലിരിക്കുന്നത് നമ്മുടെ സ്പീക്കറാണ്. അപ്പൊ സ്പീക്കർ അവിടെ നിന്നുകൊണ്ട് വിളിക്കുകയാണ് ഓം എന്നെല്ലാവരും വരൂ എന്നുള്ള രീതിയിൽ വിളിക്കുകയാണ്. അപ്പോൾ ഓം ബിർള അത് വെച്ചിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ ലോക്സഭാ സ്പീക്കർ ഓം ബിർള. അപ്പോൾ ഓം എന്ന് വിളിക്കുമ്പോൾ എല്ലാവരും വരും. ഓക്കെ, അപ്പോൾ ഓം ബിർള. നെക്സ്റ്റ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്. ലോക്സഭയിൽ പ്രത്യേക പ്രതിപക്ഷ നേതാവൊന്നും ഇല്ലാന്നുള്ളത് നമുക്കറിയാം. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുന ഖാർഗെയാണ്. ആരാണ്? മല്ലികാർജുന ഖാർഗെ. അപ്പൊ അതെങ്ങനെ പഠിച്ചു വയ്ക്കാൻ പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല. ഓർമ്മിച്ചിരിക്കുക, രാജ്യസഭ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുന ഖാർഗെയാണ്. നെക്സ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരെന്നാണ്? സുശീൽ ചന്ദ്രയാണ്. സുശീൽ ചന്ദ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ. കഴിഞ്ഞ പ്രാവശ്യം പി എസ് സിക്ക് ഒരേ ചോദ്യ പേപ്പറിൽ നിന്ന് 2 പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അരുൺകുമാർ മിശ്ര. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ്? അരുൺകുമാർ മിശ്ര. നെക്സ്റ്റ് ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ യശ്വർധൻ കുമാർ സിൻഹ. ആരാണ്? യശ്വർധൻ കുമാർ സിൻഹയാണ് ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. യശ്വർധൻ. അപ്പൊ നമുക്കറിയാം വിവരം വർദ്ധിക്കുന്നു എന്ന് വെച്ചിട്ട് യശ്വർധൻ പഠിച്ചു വയ്ക്കാം. അപ്പൊ യശ്വർധൻ കുമാർ സിൻഹ. നെക്സ്റ്റ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മയാണ് നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ. നെക്സ്റ്റ് പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആര്? ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ വിജയ് സാംപ്ലയാണ്. പട്ടികജാതിയാണ്. ജാതി ജയ് എന്ന് പഠിച്ചിരുന്നാൽ വിജയ് സാംപ്ല. ആരാണ്? വിജയ് സാംപ്ല. ഈ ജാതിയൊക്കെ ഭയങ്കര അലമ്പാണ് അല്ലേ? അപ്പോൾ ജയ് വിളിക്കുന്ന ജാതിയൊക്കെ ഭയങ്കര അലമ്പാണ്. അലമ്പ് വെച്ച് സാംപ്ല എടുക്കാം. അപ്പോൾ വിജയ് സാംപ്ല. പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? വിജയ് സാംപ്ലയാണ്. ഓക്കെ, അപ്പൊ ഒന്നും കൂടി പറയാം. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുന ഖാർഗെയാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുശീൽ ചന്ദ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ അരുൺ കുമാർ മിശ്ര. ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ യശ്വർധൻ കുമാർ സിൻഹ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ വിജയ് സാംപ്ല. ഓക്കെ, നെക്സ്റ്റ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഹർഷ് ചൗഹാനാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ഹർഷ് ചൗഹാൻ. നെക്സ്റ്റ് അറ്റോമിക എനർജി കമ്മീഷൻ ചെയർമാൻ K.N. Vyas. അപ്പോൾ ഒരു വ്യാസം വരച്ചാൽ വ്യാസത്തിനുള്ളിൽ നിൽക്കുന്ന സംഭവമാണോ ഈ അറ്റോമിക ബോംബ്? ഒരിക്കലും അല്ല അല്ലേ? അപ്പോൾ K.N. Vyas. അറ്റോമിക എനർജി കമ്മീഷൻ ആരാണ്? ഈ ചെയർമാൻ K.N. Vyas. വ്യാസത്തിനുള്ളിൽ നിർത്താൻ നമുക്കൊരിക്കലും അറ്റോമിക് എനർജിയെ പറ്റത്തില്ല. അപ്പോൾ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആരാണ്? K.N. Vyas ആണ്. നെക്സ്റ്റ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇത് ഈ ഇടയ്ക്ക് ഏപ്രിൽ മാസത്തിലാണ് ഇത് ചേഞ്ച് ആയത്. അതുകൊണ്ട് ഇത് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാനുള്ളതാണ്. മനോജ് സോണിയാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC കമ്മീഷൻ ചെയർമാൻ Manoj Soni aanu. Next University Grants Commission Chairman aanu. Adu latest aayittullana oru pakshe chodikkan sadhyadayulladana M. Jagadesh Kumar aanu. Adayithu oru February March middle langandana idu maariyathu. Adukondu ee oru question pradheekshikkam. University UGC ude nilavile chairman aanu M. Jagadesh Kumar aanu. Appo University Grants Commission Chairman M. Jagadesh Kumar. Deshiya Pattikajati Commission nammal paranju Vijay Sampla aanu. Then Pattigavarga Commission Harsh Chauhan aanu. Atomic Energy Commission K.N. Vyasa aanu. UPSC Chairman Manoj Soni. University Grants Commission Chairman aanu Jagadesh Kumar aanu. Now, model exams in a petition and kind of videos night to Parnundri can up repeated Ziparayan Vijaykir, the Patiladiga model exams already numbered upload editunde pinne ini varunna divasangalil koodal upload cheyum previous year questions parayunnunde CA related mock testukal available aanu extra add cheyidondirikkuvaanu SCRT base edittu chapter wise exams ningakku tharunnadana appo ee oru course ningal idu course aayittan cheyidirikkunnathu 100 rupayaanu fees. Now, if you have a app download the app, you can download the model exam course available. Okay, you can update it. You can use it. Padinanjamad, Thanagaria Commission Chairman are. Thanagaria Commission Chairman N.K. Singh are. Padinanjamad, Thanagaria Finance Commission Chairman N.K. Singh. This matter idil PSC choichittundu. Nilavil etramathe Thanagaria Commissioner ullathu. Etramathe aanu padinanjamad Thanagaria Commissioner ullathu. Adine nethrittham nalkunnathu N.K. Singh aanu. Adutha Reserve Bank Governor nilavil 48th Reserve Bank Governor aanu Shaktikant Das. 48th Reserve Bank Governor aanu Shaktikant Das. ശക്തിയുള്ള ആൾ മാത്രമേ റിസർവ് ബാങ്കിന്റെ ഗവർണർ ആവാൻ പറ്റത്തുള്ളൂ എന്ന് ആലോചിച്ചാൽ ശക്തികാന്ത് ദാസിനെ കിട്ടും. ഓക്കേ, then സെബിയുടെ ചെയർമാൻ അജയ് ത്യാഗി. ത്യാഗം ചെയ്യുന്നവനാണ് സെബിയുടെ ചെയർമാൻ സെബി ത്യാഗി എന്ന് വെച്ച് കണക്ട് ചെയ്ത് പഠിക്കുക. then IRDA ചെയർമാൻ IRDA ഇത് നമ്മുടെ എന്താണ് IRDA ചെയർമാൻ ദിബാശിഷ് പാണ്ഡെയാണ് IRDA നിലവിലെ ചെയർമാൻ. അപ്പോൾ 15th ധനകാര്യ കമ്മീഷൻ ചെയർമാൻ N.K. സിംഗ് ആണ്. റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസ്, സെബിയുടെ ചെയർമാൻ അജയ് ത്യാഗി, IRDA ചെയർമാൻ ദിബാശിഷ് പാണ്ഡെയാണ്. ഓക്കെ, നെക്സ്റ്റ് സായുധസേനാ മേധാവികളാണ് പഠിക്കാനുള്ളത്. നമുക്കറിയാം മൊത്തം നമ്മുടെ ഇന്ത്യയിൽ 3 ടൈപ്പ് സായുധ സേനയാണുള്ളത്. ഒന്ന് വ്യോമസേന, ഒന്ന് കരസേന, നാവികസേന. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാഫും അല്ലെങ്കിൽ കുറച്ച് സ്റ്റാഫുകൾ, അതുപോലെ തന്നെ ഒരു മെയിൻ ആളൊക്കെ വേണമെന്നുള്ളത് 2019 തീരുമാനമായതാണ്. അത് പ്രകാരം 24 December 2019 ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, അതായത് മൊത്തം സേനകളെയും കൂടി കൺട്രോൾ ചെയ്യുന്നതിനൊരു ഡിഫൻസ് അങ്ങനെ സ്റ്റാഫ്, അതിന് വേണ്ടിയിട്ട് ഒരാളെ ഉണ്ടാക്കി, ഒരു കമ്മിറ്റി ഉണ്ടാക്കി, ഒരു സംഭവം ഉണ്ടാക്കി. അതിന് മെയിനായിട്ട് ആരെ നിയമിച്ചു? ബിപിൻ റാവത്ത്. പക്ഷേ നിർഭാഗ്യവശാൽ ബിപിൻ റാവത്ത് എന്ത് ചെയ്തു? അന്തരിച്ചു, മരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു സ്ഥാനത്ത്, അതായത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്ന സ്ഥാനത്ത് 24 December 2019 മുതലാണ് അദ്ദേഹം വന്നത്. ദെൻ അദ്ദേഹത്തിന് 3 വർഷത്തെ, ഒന്നെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് ഈ ഒരു പദവിയുടെ സമയം എന്ന് പറയുന്നത്, ടൈം പീരീഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് കംപ്ലീറ്റ് ആക്കിയില്ല ബിപിൻ റാവത്ത്. അതുകൊണ്ടോ എന്തോ ഇപ്പോഴും ഇത് 6 മാസമായിട്ട് ഇപ്പോഴും ഇത് വേക്കൻ്റ് ആയിട്ട് കിടക്കുവാണ്. ഈ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് നിലവിൽ ഇത് ആരുമില്ല. പക്ഷേ ആദ്യമായിട്ട് ചീഫ് ഓഫ് ഡിഫൻസ് ആയത് ആരെന്ന്, അല്ലെങ്കിൽ ഡിഫൻസ് സ്റ്റാഫ് ആയത് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ബിപിൻ റാവത്ത് എന്നാണ്. 24 December 2019. ദെൻ വ്യോമസേനാ മേധാവി, നിലവിലെ വ്യോമസേനാ മേധാവി. വ്യോമം എന്ന് പറയുമ്പോൾ എന്താണ്? ആകാശത്തു കൂടെ വിമാനം എന്നാലോചിച്ചാൽ വ്യോമം കിട്ടും. അപ്പോൾ വിവേകമുള്ളവർക്ക് മാത്രമേ വ്യോമസേന മേധാവിയൊക്കെ ആകാൻ പറ്റത്തുള്ളൂ. അതായത് പറക്കാൻ കുറച്ച് വിവേകം വേണം. അപ്പോൾ വിവേക് രാം ചൗധരിയാണ്. ദെൻ കരസേനാ മേധാവി, കരസേനാ മാതാവി പാണ്ഡെ ഓർമ്മിച്ചാൽ മതി. പാണ്ഡെ എപ്പോഴും കരയിൽ ജീവിക്കുന്ന ജീവിയാണെന്ന് ആലോചിച്ചാൽ ജനറൽ മനോജ് പാണ്ഡെയാണ്. അപ്പോൾ കരസേന ഇത് തമ്മിൽ തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കോഡ് പറഞ്ഞു തരുന്നത്. കരസേനാ മേധാവി ആരാണ്? ജനറൽ മനോജ് പാണ്ഡെയാണ്. അടുത്തത് നാവികസേനാ മേധാവി അഡ്മിറൽ R. ഹരികുമാറാണ്. നാവികസേന ആരാണ്? നമ്മുടെ ആർ ഹരികുമാറാണ്. ഓക്കെ, ഹരി എന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ ആണ് അല്ലേ, വിഷ്ണുവിൻ്റെ ആണ്. അപ്പോൾ വിഷ്ണു എവിടെയാണ്? വെള്ളത്തിലാണ്. വിഷ്ണു വെള്ളത്തിലാണ്, അപ്പൊ സമുദ്രത്തിലാണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നാവികസേന കണക്ട് ചെയ്ത് പഠിക്കാം. നാവികസേന മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ ആണ്. അപ്പോൾ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ബിപിൻ റാവത്ത് ആണ്. ദെൻ നിലവിൽ ആരും ഇല്ല, പക്ഷെ ആയിരുന്നത് ആദ്യത്തേതായിരുന്നു ചോദിക്കുവാണെങ്കിൽ ബിപിൻ റാവത്ത്. വ്യോമസേനാ മേധാവി വിവേക് റാം ചൗധരിയാണ്. കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെയാണ്. നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി 10th പ്രിലിംസിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. ഞാൻ നേരത്തെ പറഞ്ഞ മോഡൽ എക്സാമിന്റെ കാര്യം ആരും മറക്കരുത്.